നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുമരകം കൈപ്പുഴമുട്ടത്തോട്ടിൽ കാർ വെള്ളത്തിൽ വീണ് രണ്ടു പേർ മരിച്ചു. മരിച്ചവർ മഹാരാഷ്ട്ര സ്വദേശികളാണെന്ന് നിഗമനം. രാത്രി 8:30 സംഭവം. കോട്ടയത്ത് നിന്ന് വന്ന കാർ പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്ന് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഇട വന്നിട്ടുള്ളത്. പേപ്പേഴ്സ് ഒന്ന് എടുക്കുമ്പോൾ കണ്ട രംഗം, അവർ ഗ്ലാസ് പൊട്ടിച്ചാണ് ഈ രണ്ടുപേരെയും എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ കിടന്ന ആളുകൾ വേറെ എപ്പോൾ ആളുണ്ടെന്ന് സംശയിക്കാൻ, പൊട്ടി പുറത്ത് പോയിട്ടില്ല, അപ്പോൾ പിന്നെ വേറെ ആളുണ്ടെന്ന് സംശയിക്കേണ്ടതാണ്. അപ്പോൾ ആ രണ്ടെണ്ണം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രോണ്ടിട്ട് അപ്പോൾ ബോഡി മോർച്ചറിലേക്ക് പറ്റാൻ പറഞ്ഞു. ബാക്കി കാര്യം വണ്ടി പൊക്കി എടുത്തു. കിട്ടിയ നമുക്ക് ഐ കാർഡ് വെച്ചുകൊണ്ട് ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. പോലീസിന് കിട്ടിയ എന്റെ ലഗേജ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ബാക്കി പോലീസ് വിനോദസഞ്ചാരികളാണെന്ന് സംശയം. എന്ത് മാത്രം നമുക്ക് ആരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റാത്തത്, ഈ വിനോദസഞ്ചാരം മാത്രമായി കണക്ക് കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരണം, അതിനൊക്കെ സംശയിക്കുക. എന്താ സംഭവം എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിന് മാത്രമേ ഉള്ളൂ. അവരന്വേഷിക്കട്ടെ. ഇപ്പൊ എന്തായാലും കിട്ടിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പേപ്പേഴ്സ് ആക്ട് ചെയ്തിരുന്നു, പോലീസ് ആക്ട് ചെയ്തിരുന്നു. ആ രംഗമാണ് നമ്മൾ കണ്ടത്. രണ്ടുപേരെ മെഡിക്കോളിൽ എത്തിക്കുകയും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രാത്രി ഏതാണ്ട് 8:45 ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക്, കുമരകം വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഇടത്തെ മൂന്നാമത്തെ പാലമാണ് ഈ കൈപ്പുഴമുട്ട പാലം. ഇതിന് താഴെ ഹൗസ് ബോട്ടുകളും മറ്റുമുള്ള പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടേക്കുള്ള സർവീസ് റോഡിലേക്ക് കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൽ രണ്ടു പേർ മരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ കൊട്ടാരക്കര സ്വദേശി കൂടിയാണ്, അതായത് മുംബൈ താനെയിൽ സ്ഥിരതാമസക്കാരൻ കൂടിയാണ് അയാൾ. ജെയിംസ് ജോർജ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 48 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന്റെ ഐഡികളിൽ ആ അഡ്രസ്സാണുള്ളത്. പക്ഷേ മറ്റ് ചില വിലാസങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് ഒരു റെന്റേ കാർ എടുത്തുകൊണ്ടാണ്, അവിടുന്ന് കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇയാൾ ഇവിടേക്ക് വന്നത്. ഇയാളും ഈ സുഹൃത്തും ഒപ്പം, ഈ മരിച്ച സാലി രാജേന്ദ്ര സർജി ഇയാളുടെ സുഹൃത്താണെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഇതെല്ലാം ഇത്തരം വിവരങ്ങൾ കിട്ടിയത് കൊച്ചിയിലെ റെന്റേ കാർ കേന്ദ്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോൾ അത്തരം വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൽ നിന്ന് പോലീസ് നൽകുന്ന വിവരവും അതാണ്. അവിടെയാണ് ഈ ജെയിംസ് ജോർജിന്റെ വീട്, കൊല്ലം ഓടനാവട്ടത്താണ് എന്ന് പറയുന്നത്. പക്ഷെ വർഷങ്ങളായി അദ്ദേഹം ഏതാണ്ട് മഹാരാഷ്ട്രയിൽ തന്നെയാണ് താമസം. താനെ സ്വദേശിയാണ് സായിലി രാജേന്ദ്ര സർജി. 27 വയസ്സാണ് ഇവർക്കുമുള്ളത്. എന്തായാലും ഇവർ ഈ കുമരകത്ത് ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഇതിന്റെ ഒരു അന്തിമമായ വിവരം പൂർണ്ണമായും ലഭിക്കാത്തത് ഇവർ രണ്ടുപേരും, ഈ വാഹനത്തിലുള്ള രണ്ടുപേരും മരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ കാറിനുള്ളിൽ പെട്ട നിലയിൽ തന്നെയായിരുന്നു രണ്ടുപേരെയും കണ്ടെത്തിയത്. കാർ ഡോറൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് മന്ത്രി വി എൻ വാസവൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത് മറ്റാരും ഇതിൽ പെട്ടതായി സംശയിക്കുന്നില്ല. അതായത് ഡോറ് തുറന്നോ ചില്ല് പൊട്ടിയോ ഒന്നും മറ്റാരും പുറത്തേക്ക് പോയിട്ടില്ല. ഒരു കുട്ടി ഇതിനുള്ളിൽ പെട്ടിരുന്നു എന്നുള്ള സൂചനകൾ നാട്ടുകാർ ആദ്യം പങ്കുവച്ചിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ വാഹനം കരയിലേക്ക് എത്തിച്ചപ്പോൾ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും 8:45 ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഭാഗത്തേക്ക് വന്ന കാർ നേരെ തോട്ടിലേക്ക് പതിക്കായിരുന്നു. മീനച്ചിലാറിന്റെ ഒരു കൈവഴി കൂടിയാണ്, തൊട്ടടുത്ത് തന്നെയാണ് വേമ്പനാട് കായലുള്ളത്. അപ്പോ ആദ്യഘട്ടത്തിൽ ഈ കാർ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്യാവശ്യം ബോട്ട് സർവീസ് എല്ലാം ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മേഖലയാണ്, അതുകൊണ്ട് തന്നെ ആഴം ഉണ്ട്. അവിടെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ ചെറിയൊരു കാർ ആയിരുന്നു. എന്തായാലും ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 8:30 സംഭവം. കോട്ടയത്ത് നിന്ന് വന്ന കാർ പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി വന്ന് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം വിഷയത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി. പൂരം അലങ്കോലമാക്കാൻ ശ്രമമുണ്ടായി, റിപ്പോർട്ട് നാളെ കിട്ടും, ഉള്ളടക്കം അറിയില്ലെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം തൃശൂരിൽ നടന്ന അഴീക്കോടൻ രക്തസാക്ഷിദിന പരിപാടിയിൽ.
തൃശൂർ പൂരം വിവാദത്തിൽ റിപ്പോർട്ട് എഴുതിയ വിദ്വാൻ പൂരം കലങ്ങിയ ദിവസം തൃശൂരിൽ ഉണ്ടായിരുന്നുവെന്ന് കെ മുരളീധരൻ. വി എസ് സുനിൽകുമാറിനെ ഈ റിപ്പോർട്ട് കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ സംസ്ഥാനം ഒന്നും പറയുന്നില്ല. തൃശൂരിലെ അന്തർധാര സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുകയാണെന്നും കെ മുരളീധരൻ. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പ്രതിഷേധ മഹാസംഘവുമായി കോൺഗ്രസ്. 28 വൈകുന്നേരം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രതിഷേധ മഹാസംഗമം സംഘടിപ്പിക്കും. പ്രമുഖ നേതാക്കൾ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. പ്രതിഷേധം മുഖ്യമന്ത്രിയും ADGP RSSഉം തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നാരോപിച്ച്. തൃശൂർ പൂരം കലക്കിയത് ADGP അജിത് കുമാർ തന്നെയെന്ന് CPI മുഖപത്രമായ ജനയുഗം. പൂരം പരിപാടികൾ നിയന്ത്രിച്ചത് അജിത് കുമാറാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളുണ്ടെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഓരോ നീക്കവും വീഡിയോയിൽ ഉണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. PV Enver പരോക്ഷ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. നിക്ഷിപ്ത താൽപര്യക്കാരുടെ എതിർപ്പിന് സർക്കാർ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ ചിലരെ വല്ലാതെ പൊക്കിക്കാണിച്ചു, അതിനൊക്കെ ആയുസ് കുറവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം മന്ത്രിയെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി PV Enver. വന്യജീവി ശല്യം തടയാൻ നടപടിയില്ല, വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണെന്നും MLA. പരിപാടിക്ക് ശേഷം വാഹനം മാറ്റിയിടാൻ പറഞ്ഞുവെന്ന് ആക്ഷേപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഓഫീസിലെത്തി അൻവർ തട്ടിക്കയറി. PV Enverന്റെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി AK ശശീന്ദ്രൻ. പറഞ്ഞത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ, അതേ ഭാഷയിൽ മറുപടി പറയാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും കേട്ട് വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ഇല്ലെന്നും AK ശശീന്ദ്രൻ. PV Enver വിഷയത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് കാര്യമെന്ന് മന്ത്രി VAബ്ദുറഹ്മാൻ. ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ചട്ടക്കൂടുകൾ എല്ലാവരും പാലിക്കണം. അന്വേഷണം പൂർത്തിയായാൽ നടപടിയുണ്ടാകും. മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ലെന്നും അബ്ദുറഹ്മാൻ. പിണറായിയുടെ കവച കുണ്ഡലങ്ങളാണ് P ശശിയും അജിത് കുമാറുമെന്ന് കെ മുരളീധരൻ. അൻവറല്ല, ബിനോയ് വിഷയം തുള്ളിയാലും പിണറായി അവരെ വിടില്ല. ഇവരെ ഒഴിവാക്കാൻ രാജ്ഭവനിൽ പോയി രാജി കൊടുത്താൽ മതിയെന്ന് പിണറായിക്കറിയാം. ജലീൽ ലീഗുകാരനായിരുന്നില്ലേന്നും അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ കാര്യമൊന്നും CPM പറയേണ്ടെന്നും കെ മുരളീധരൻ. വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ മാറ്റി PV Enver. ഇതുവരെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ളതായിരുന്നു കവർ ചിത്രം. പ്രവർത്തകർക്കൊപ്പമുള്ളതാണ് പുതിയ ചിത്രം. സാമൂഹിക മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കളുടെ പിന്തുണ തുടരുകയാണ്. PV Enverനെ CPM കീഴ്പ്പെടുത്തിയത് ഭീഷണി പ്രയോഗത്തിലാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അൻവറിനോടുള്ള അഭ്യർത്ഥനയായിരുന്നെങ്കിലും പല നേതാക്കളും പ്രതികരിച്ചത് കർക്കശമായ ഭാഷയിലാണ്. പോലീസ് ഇന്റലിജൻസ് ഇതിനകം അൻവറിനെതിരെ വിപുലമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഫോൺ ചോർത്തൽ പരാതിയിന്മേൽ കേസെടുക്കാനും ആലോചനയുണ്ടായിരുന്നു. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മകൾ ആശാ ലോറൻസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹർജിയിൽ തീരുമാനം പിന്നീടുണ്ടാകും. എത്രയും വേഗം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്നും കോടതി. MM ലോറൻസിന്റെ അന്ത്യയാത്രയിൽ ടൗൺഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മൃതദേഹത്തിനായി ആശയും മകനും നിലയുറപ്പിച്ചതോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ രംഗത്ത് വന്നു. തർക്കത്തിനിടെ ആശാ ലോറൻസ് നിലത്ത് വീണു. ചെറുമകന് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. ടൗൺഹാളിലെ നാടകീയ രംഗങ്ങൾക്ക് പിന്നിൽ BJPയും RSSഉം എന്ന് ലോറൻസിന്റെ മകൻ സജീവൻ ലോറൻസ്. അപ്പച്ചന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത്. ഈ ആഗ്രഹം പിതാവ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും സജീവൻ. പാർട്ടി പരിപാടിയിൽ നിന്ന് വീണ്ടും വിട്ടുനിന്ന് EP ജയരാജൻ. അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിൽ EP പങ്കെടുത്തില്ല. MM ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എറണാകുളത്തേക്ക് പോകുന്നതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. പയ്യാമ്പലത്തെ അനുസ്മരണ ചടങ്ങിലാണ് EP പങ്കെടുക്കേണ്ടിയിരുന്നത്. എംബോക്സ് പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ്. ജില്ലകളിൽ ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തി. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സ്വകാര്യ ആശുപത്രികളിൽ എംബോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. കാസർഗോഡ് ചട്ടഞ്ചാൽ ഉക്രംപാടി സ്വദേശി MM മണികണ്ഠനാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് പനി ബാധിച്ച് 2 ആഴ്ചയ്ക്ക് മുൻപെത്തിയ മണികണ്ഠൻ കാസർഗോഡ് സർക്കാർ ജനറൽ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. നിപ്പ രോഗം പകരാതിരിക്കുന്നതിന് ആവശ്യമായ ജാഗ്രത പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് മന്ത്രി വീണ ജോർജ്. വവ്വാലുകളിൽ കൂടിയാണ് രോഗം പകരുന്നതെന്ന് ബോധ്യമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ താഴെ വീണുകിടക്കുന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണമെന്നും മന്ത്രി. ശിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ തുടരും. പ്രതികൂല കാലാവസ്ഥയുണ്ടായാൽ താൽക്കാലികമായി മാത്രം തെരച്ചിൽ നിർത്തിവെക്കാനാണ് തീരുമാനം.
റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ CP4 കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ തെരച്ചിൽ. വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് ദുരിതയാത്ര, രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണു. ഓണാവധിക്ക് ശേഷം യാത്രക്കാർ കൂടിയത് ദുരിതമിരട്ടിയാക്കി. കാലുകുത്താൻ പോലും ഇടമുണ്ടായിരുന്നില്ലെന്ന പരാതിയുമായി യാത്രക്കാർ. ഇനി ദേശീയ വാർത്തകൾ നോക്കാം. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒഴിഞ്ഞ കസേര ഉപേക്ഷിച്ച് അതിഷി മറ്റൊരു കസേരയിലാണ് ഇരുന്നത്. 4 മാസത്തിന് ശേഷം ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ വീണ്ടും അതേ കസേരയിൽ ഇരുത്തുമെന്നും അതുവരെ കസേര മുറിയിൽ ഒഴിഞ്ഞു തന്നെ തുടരുമെന്നും അതിഷി. ജമ്മുകശ്മീർ നിയമസഭയിലേക്കുള്ള 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിച്ചു. 26 മണ്ഡലങ്ങളിലേക്ക് മറ്റന്നാൾ വോട്ടെടുപ്പ്. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, PCC പ്രസിഡന്റ് താരിഖ് ഹമീദ് കാര, BJP സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന തുടങ്ങിയവരാണ് 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. AICC ജനറൽ സെക്രട്ടറിയും MP കുമാരി സെൽജ BJPയിലേക്കെന്ന് അഭ്യൂഹം. സെൽജയെ BJP നേതാവ് മനോഹർലാൽ ഖട്ടർ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ഹരിയാനയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സെൽജ കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിലാണ്. കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധത കാരണമാണ് സെൽജ പ്രചരണ വേദികളിൽ എത്താത്തതെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ആരോപിച്ചു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രാരംഭഘട്ടത്തിൽ നിയന്ത്രിക്കുന്നത് റോബോട്ടുകളാകുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. 2035 ഇത് പ്രവർത്തന സജ്ജമാവുക. തുടർന്ന് മനുഷ്യരെ അയച്ച് ഗവേഷണങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ സംയോജിത വികസന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിയുടെ അംഗീകാരം. 15ാം ധനക്കമ്മീഷൻ ഇതിനായി 2,602 കോടി നീക്കിവച്ചു. പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫന്റ്, ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്, ഹാബിറ്റാറ്റ് എന്നീ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അധികൃതർക്ക് CBIയുടെ ക്ലീൻ ചിറ്റ്. ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് മോഷ്ടിച്ചവയാണ് ചോദ്യപേപ്പറുകൾ. 150ഓളം വിദ്യാർത്ഥികൾക്ക് ഇവ ലഭിച്ചതായാണ് വിലയിരുത്തൽ. ഹസാരിബാഗിലെ ഒയാസി സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത്. കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ ജയിലിൽ നിന്നും വിട്ടയക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്രവാദം തുടച്ചു നീക്കുന്നതുവരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല. ജമ്മുകശ്മീർ BJP അധ്യക്ഷൻ രവീന്ദർ റെയ്നയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. തീവ്ര സിഖ് മതപ്രഭാഷകനും MP അമൃത്പാൽ സിംഗും കൂട്ടാളികളും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നുവെന്ന് പഞ്ചാബ് പോലീസ്. മുഖ്യമന്ത്രി ഭഗവത് മാനിന് നേരെ ഇവർ ഭീഷണി ഉയർത്തുന്നുവെന്നും റിപ്പോർട്ട്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടിക്ക് വേണ്ടി പ്രചരണം നടത്തുമെന്ന് ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്. ഞായറാഴ്ച അദ്ദേഹം ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഭരണകക്ഷിയായ BJPയെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഉത്തർപ്രദേശിൽ റെയിൽവേ പാളത്തിൽ നിന്ന് വീണ്ടും ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തി. ഡൽഹി ഹൗറ റെയിൽപാതയിൽ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. ഇതുവഴി കടന്നുപോയ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് സിലിണ്ടർ കണ്ടെത്തിയത്. ഉടൻ എമർജൻസി ബ്രേക്ക് ചെയ്തത് കാരണം വൻ ദുരന്തം ഒഴിവായി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും സ്ഥലത്തെത്തി സിലിണ്ടർ നീക്കം ചെയ്തു. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. മനുഷ്യരാശിയുടെ വിജയം യുദ്ധക്കളത്തിലല്ല, കൂട്ടായ ശക്തിയിലാണെന്ന് പ്രധാനമന്ത്രി. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ജനറൽ അസംബ്ലിയുടെ ഭാഗമായി ഭാവിയുടെ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഡിജിറ്റൽ ഗവേണൻസ് ആണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നാണ് പറഞ്ഞത്. സ്ഥിര വികസനം വിജയകരമാകുമെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. ഈ വിജയാനുഭവം ഗ്ലോബൽ സൗത്തുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി അനുരകുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജയന്ത് ജയസൂര്യയ്ക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നലെ ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പ്രിഫറൻസ് വോട്ടുകൾ കൂടി എണ്ണിയാണ് ദിസനായകെ അധികാരത്തിലെത്തിയത്. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 182 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ. 700ലേറെ പേർക്ക് പരിക്കുണ്ട്. തെക്കൻ ലബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആക്രമണം നടക്കുന്നുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലബനിലെ ആശുപത്രികൾക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. പീഡനക്കേസിൽ സിനിമാ താരം ജയസൂര്യയുടെ 2 മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തീർപ്പാക്കി. 2 കേസുകളിലും ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇതോടെയാണ് ഹർജികൾ തീർപ്പാക്കിയത്.
മൂവാറ്റുപുഴയിൽ കുട്ടികൾക്ക് നേരെ വടിവാൾ വീശിയ ലീഗ് നേതാവിന്റെ മകൻ ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഹാരിസ് വടിവാളുമായി എത്തി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത്. മാരകായുധം കൈവശം വെച്ച് ഭീഷണി മുഴക്കിയതിനാണ് പോലീസ് കേസെടുത്തത്. മൂവാറ്റുപുഴയിൽ നടന്ന അണ്ടർ 17 ഫുട്ബോൾ മത്സരത്തിൽ മകന് ചുവപ്പ് കാർഡ് കിട്ടിയതിൽ പ്രകോപിതനായാണ് ഹാരിസ് ഗ്രൗണ്ടിലെത്തി ഭീഷണി മുഴക്കിയത്. തൃശൂർ ആളൂരിൽ പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റ്. വേളാഞ്ചിറ സ്വദേശി ശരത്താണ് പിടിയിലായത്. പഠിക്കാനെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ ഇയാൾ പലർക്കും അയച്ചതായും കണ്ടെത്തി. എറണാകുളം പള്ളുരുത്തി സ്വദേശി ആദം ജു ആന്റണിക്കായി തെരച്ചിൽ. തിരോധാനം 57 ദിവസം പിന്നിടുന്നു. കൊച്ചിയിൽ നിന്ന് സൈക്ലിംഗിനായി പോയതാണ് യുവാവ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപമാണ് ആദമിനെ അവസാനമായി കണ്ടത്. ആദമിനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. പാലക്കാട് 10 ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. കൊല്ലങ്കോട് സീതാർകുണ്ട് സ്വദേശിയായ അതുൽ പ്രിയനെയാണ് കാണാതായത്. അമ്മയ്ക്ക് കത്തെഴുതി വെച്ചാണ് അതുൽ ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. കൊല്ലങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിലെ ജീവനക്കാരാണ് യാത്രക്കാരന് ചികിത്സയൊരുക്കിയത്. പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡിൽ യാത്രാക്ലേശം രൂക്ഷം. 4 വർഷം മുൻപ് തുടങ്ങിയ നവീകരണം എങ്ങും എത്തിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് CPM കോൺഗ്രസും മുസ്ലിം ലീഗും. നാളെയാണ് പ്രതിഷേധം. കൊട്ടാരക്കര PKV ഗ്രന്ഥശാലയിൽ പുതിയതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഫിലിം ക്ലബ്, PSC കോച്ചിംഗ് സെന്റർ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ഉദ്ഘാടനം മന്ത്രി KV ഗണേഷ് കുമാർ നിർവഹിച്ചു. പത്തനംതിട്ട പന്തളത്ത് നിയന്ത്രണം വിട്ട് മിനി ലോറി മറിഞ്ഞു. കൂരമ്പാലയിലാണ് അപകടം. സമീപത്തെ വീടിന്റെ മതിൽ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംസ്ഥാനത്ത് ഓടുന്ന ട്രെയിനുകളിൽ ഭിക്ഷാടന മാഫിയ സജീവമാകുന്നു. ഇതിനെതിരെ ക്യാമ്പയിനുമായി യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ രംഗത്ത്. ഭിക്ഷാടക സംഘങ്ങൾ കൂടുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പരിശോധന കർശനമാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ജലസേചനം നടക്കാത്തതിനാൽ നെൽകൃഷി ഉണക്ക് ഭീഷണി. പാലക്കാട് പുരുത്തൂർ മംഗലത്തെ പാടശേഖരത്തിലെ കർഷകരാണ് ദുരിതത്തിലായത്. കനാലുകൾ ശോചനീയാവസ്ഥയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. 4.5 പതിറ്റാണ്ടായി നോക്കുകുത്തിയായി തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. കാർഷിക മേഖലയ്ക്ക് ജലസേചനം ലക്ഷ്യമിട്ട പദ്ധതി നടപ്പാക്കാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പാലക്കാട് പരുത്തൂർ മുടപ്പക്കാട് വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. 16 കോഴിമുട്ടകളാണ് പാമ്പ് വിഴുങ്ങിയത്. മുടപ്പാക്കാട് കാളിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. കോതമംഗലത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. രാമല്ലൂരിലാണ് സംഭവം. 12 അടിയോളം നീളവും ഏകദേശം 35 കിലോ തൂക്കവും വരുന്ന പാമ്പിനെയാണ് പിടിച്ചത്. തുടർച്ചയായി പെരുമ്പാമ്പുകൾ എത്തുന്നതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. പാലക്കാട് പെരിങ്ങോട് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. അല്ലമീൻ സെൻട്രൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 20-ൽ അധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂൾ ബസിന്റെ പിൻവശത്തെ ചക്രമാണ് ഊരിത്തെറിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇക്കാര്യത്തിൽ ഹിഡ്കോ ഉൾപ്പെടെയുള്ള നിർവഹണ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകി. 2012 തുടങ്ങിയ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും 1-ാം ഘട്ടത്തിലാണെന്നും മന്ത്രി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. സന്നദ്ധ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി. പ്രൊഡക്ഷൻ കൺട്രോളർ ജീവനൊടുക്കി. സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയിലെ പ്രതി തിരുവനന്തപുരം സ്വദേശി ഷാനു കുട്ടിയെ ലോഡ്ജിലാണ് ആത്മഹത്യ ചെയ്തത്. ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2018 കേസിനാസ്പദമായ സംഭവം. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. കടബാധ്യത നേരിട്ട രാജ്യത്തെ പ്രമുഖ ടെലികോം ഓപ്പറേറ്ററായ വോഡഫോൺ, ഐഡിയ കമ്പനികൾ, നോക്കിയ, എറിക്സൺ, സാംസങ് എന്നീ കമ്പനികളുമായി പുതിയ കരാർ.
30,000 കോടി രൂപയുടേതാണ് ഇടപാട്. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 3 വർഷത്തേക്ക് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനാണ് കരാർ. ഫോർഡ് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തുന്നു. തമിഴ്നാട്ടിലെ നിർമ്മാണ പ്ലാന്റിൽ കമ്പനി പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഫോർഡ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഗ്രൂപ്പ് പ്രസിഡന്റ് കെ ഹാർട്ട് ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 10,000 ലീഡ്സ് ലൈൻ ഇന്റർനെറ്റ് കണക്ഷനുകളിലൂടെ 200 കോടി വരുമാനം ലക്ഷ്യമിട്ട് കെ ഫോൺ. 7 മാസത്തിനകം കണക്ഷൻ 500,000 കവിഞ്ഞു. ലക്ഷ്യം കൈവരിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ബാറ്ററി എസ് എ സർവീസ് പദ്ധതിയുമായി JSW MG മോട്ടോർ ഇന്ത്യ. കോമറ്റ്, ZX ഈ മാസം വിപണിയിലെത്തുന്ന വിൻസ്റ്റാർ എന്നീ MG ഇലക്ട്രിക് കാറുകൾക്കാണ് പദ്ധതി. കാറിന് മാത്രം വില ഈടാക്കുകയും ബാറ്ററിക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ വാടക ഈടാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഓണത്തിന് ലാഭം കൊയ്ത് സപ്ലൈകോ. 123.56 കോടിയാണ് വിറ്റുവരവ്. ഇതിൽ 66.83 കോടി സബ്സിഡി ഇനങ്ങളിലൂടെയും 56.73 കോടി സബ്സിഡി ഇതര ഇനങ്ങളിലൂടെയുമാണ് ലഭിച്ചത്. ആപ്പിൾ ഐഫോൺ 16 സീരീസ് വിൽപ്പന ഇന്ത്യയിൽ തുടങ്ങി. ഡൽഹിയിലും മുംബൈയിലുമുള്ള ആപ്പിൾ സ്റ്റോറുകളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ്. ആപ്പിളിന്റെ ഐഫോൺ 16 സീരീസിന്റെ വിൽപ്പന സെപ്റ്റംബർ 20 മുതലാണ് തുടങ്ങിയത്. ഫെഡറൽ ബാങ്ക് MD ശ്യാം ശ്രീനിവാസൻ പടിയിറങ്ങുന്നു. 14 വർഷം കൊണ്ട് ഫെഡറൽ ബാങ്കിനെ ഇന്ത്യയിലെ എണ്ണപ്പെട്ട ബാങ്കുകളുടെ മുൻനിരയിൽ എത്തിച്ചാണ് മടക്കം. വായ്പയും നിക്ഷേപവുമായി സ്വകാര്യ ബാങ്കുകളിൽ രാജ്യത്ത് 6-ാം സ്ഥാനത്തേക്ക് ഉയർത്തിയാണ് ശ്രീനിവാസന്റെ പടിയിറക്കം. ഇന്ത്യൻ വിവാഹ വിപണി കുതിക്കുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ രാജ്യത്ത് നടക്കുക 35 ലക്ഷം വിവാഹങ്ങളാണ്. ഇതുവഴി വിപണിയിലെത്തുക 4.25 ലക്ഷം കോടി രൂപയാണ്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. സാമ്പത്തിക രംഗത്ത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുതിച്ചുചാട്ടം നടത്തിയതായി PMEAC പുതിയ റിപ്പോർട്ട്. 2023-24 ഇന്ത്യയുടെ ആകെ GDP 30.6% കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇനി നോക്കാം സിനിമാ വാർത്തകൾ. ആസിഫ് അലിയുടെ ആദ്യ 50 കോടി ക്ലബ് ചിത്രമായി ഒരുങ്ങാൻ കിഷ്കിന്ധ കാണ്ട. 9 ദിവസം കൊണ്ട് 30 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു. വൈകാതെ ചിത്രം 50 കോടി ക്ലബ് എന്ന നേട്ടം പോയി. അങ്ങനെയെങ്കിൽ ആസിഫ് അലിയുടെ ആദ്യ 50 കോടി ചിത്രവും കിഷ്കിന്ധ കാണ്ടമായിരിക്കും. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിഞ്ചിത്ത് അയ്യത്താന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേശാണ്. അമൽ നീരദ് ചിത്രം ബോഗൻ വില്ലയുടെ പോസ്റ്റർ പുറത്തിറങ്ങി. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സുഷിൻ ശ്യാം സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ സോണി മ്യൂസിക്കാണ് ഓഡിയോ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. എഡിറ്റിംഗ് വിവേക് ഹർഷനും നിർവഹിക്കുന്നു. ജൂനിയർ NTR നായകനായി എത്തുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ദേവരെ എത്തുന്നു. കൊരടാല ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 27 മുതൽ തിയേറ്ററുകളിലെത്തും. റിലീസ് ദിവസം അർദ്ധരാത്രി 12 മണി മുതൽ ചിത്രത്തിന്റെ ഷോ ആരംഭിക്കും. ദിവസേന 6 ഷോകൾ വരെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന മലയാള സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രശസ്തനായ ബോളിവുഡ് നടൻ പർവീൻ ദബാസിന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക്. മുംബൈ ബാന്ദ്രയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ താരത്തെ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ താരത്തിന് ഗുരുതര പരിക്കുകളോടെ ICU. കളർഫുൾ ഫാമിലി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രം പേട്ടറാപ്പിന്റെ ട്രെയിലർ റിലീസായി. പ്രഭുദേവയും വേദികയും സണ്ണി ലിയോണിയും കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രം ഈ മാസം 27 തിയേറ്ററുകളിലേക്കെത്തും. മലയാള സിനിമകളുടെ സംവിധായകൻ SJ സിനു തമിഴിൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് പേട്ടറാപ്പ്. ബ്ലോഹിൽ ഫിലിംസിന്റെ ബാനറിൽ ബോബി പി സാമാണ് നിർമ്മിക്കുന്നത്. അമിതാഭ് ബച്ചൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തെ കുറിച്ച് സംസാരിച്ച് രജനികാന്ത്. പുതിയ ചിത്രം വേട്ടയന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചായിരുന്നു പരാമർശം. 90s കനത്ത കടബാധ്യത ബച്ചനെ നേരിടേണ്ടി വന്നിരുന്നെന്നും പ്രൊഡക്ഷൻ ഹൌസിലെ വാച്ച്മാന് കൊടുക്കാൻ പോലും പണമില്ലായിരുന്നെന്നും രജനി. 3 വർഷം കൊണ്ട് അമിതാഭ് ബച്ചന് സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ പറ്റിയെന്നും രജനികാന്ത് ചൂണ്ടിക്കാട്ടി. കായിക വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ
യുണൈറ്റഡിനെ 3-2 തോൽപ്പിച്ചു. ആദ്യ പകുതി 2-1 നോർത്ത് ഈസ്റ്റ് സ്വന്തമാക്കിയെങ്കിലും രണ്ടാം പകുതിയിൽ മോഹൻ ബഗാൻ തകർപ്പൻ തിരിച്ചുവരവ് കാഴ്ചവെച്ചു. 87-ാം മിനിറ്റിൽ ജേസൺ കമ്മിങ്സ് ആണ് വിജയഗോൾ നേടിയത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.